സമൂഹത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന വ്യക്തിയാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ. ഇപ്പോൾ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സംഗീത ലക്ഷ്മണ വളരെ സരസമായും എന്നാൽ കടുത്ത വിമർശനവുമായും മാത്യു കുഴൽനാടിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഞാനൊരു കോൺഗ്രസ് വോട്ടറാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വോട്ടർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തൻ്റെ പോസ്റ്റ് ആരംഭിക്കുന്നത്. ഓരോ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. അഭിഭാഷകനും പ്രതിപക്ഷ MLA മാത്യു കുഴൽനാടൻ പറയുന്നത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും അഴിമതി നടത്തിയതിന് തൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്നാണ്. സ്വന്തം അഴിമതികൾ മറച്ചുവെക്കാൻ മുഖ്യമന്ത്രി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുകയാണ് എന്നുകൂടി പറയുന്നുണ്ട് മാത്യു കുഴൽനാടൻ. മുഖ്യമന്ത്രി അഴിമതി നടത്തിയതിനും കുഴൽനാടൻ്റെ കയ്യിൽ തെളിവുകളുണ്ടെങ്കിൽ ആ തെളിവുകളും കൊണ്ട് ഒരു അഡ്വക്കേറ്റ് കൂടിയായ അദ്ദേഹം പോകേണ്ടിയിരുന്നത് മുഖ്യമന്ത്രിയുടെ തന്നെ കീഴിലുള്ള വിജിലൻസ് വകുപ്പിൻ്റെ ഡയറക്ടറുടെ മുൻപാകെ അല്ല. മുഖ്യമന്ത്രിക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും തെളിവുകളുമായി മാത്യു കുഴൽനാടൻ വിജിലൻസ് കോടതിയെ നേരിട്ട് സമീപിക്കുകയാണ് വേണ്ടിയിരുന്നത്. അതായിരുന്നു നിയമപരമായി അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോഴും അത് ചെയ്യാതെ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി സംസാരിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. രണ്ടാമത്തെ കാരണം അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള നേതാക്കന്മാരായ VD സതീശനും K സുധാകരനും പിന്നെ വയനാട്ടിലെ ഞങ്ങളുടെ പ്രധാനമന്ത്രിജി രാഹുൽ ഗാന്ധിയും വിശ്വപൗരനായ ശശി തരൂർ എന്നിവരിൽ ആരെങ്കിലും മാത്യു കുഴൽനാടൻ പറയുന്നത് ഏറ്റുപറയേണ്ടതാണ്. അത് ഉണ്ടാവുന്നില്ല. പാർട്ടിയുടെ താരനേതാക്കന്മാരായ യുവതുർക്കികൾ ഒരെണ്ണം പോലും ഈ വിഷയം ഏറ്റുപിടിക്കുന്നില്ല, മിണ്ടുന്നുപോലുമില്ല. അവർ പറയുന്ന മൂന്നാമത്തെ കാരണം ഇതാണ്: മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും എതിരെ ഉന്നയിക്കുന്ന അഴിമതി ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് പാർട്ടിയുടെ നേതാക്കന്മാർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ കുഴൽനാടൻ്റെ കൂടെ ചേർന്ന് മുഖ്യമന്ത്രിക്കെതിരെ നിയമസഭയിൽ ചെയ്യാൻ കഴിയുന്നതൊക്കെയും ചെയ്യണമായിരുന്നു. ഇനി നിയമസഭയിൽ അതിനുള്ള അംഗബലം ഇല്ല എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നമെങ്കിൽ കുഴൽനാടൻ്റെ കയ്യിലുള്ള തെളിവുകളുമായി പ്രതിപക്ഷം വിജിലൻസ് കോടതിയെ സമീപിക്കണമായിരുന്നു. ഇതൊക്കെ ചെയ്യാൻ വേണ്ടുന്ന വിശ്വാസ്യത മുഖ്യമന്ത്രിക്കെതിരെ കുഴൽനാടൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് മറ്റു നേതാക്കന്മാർ മുഖ്യമന്ത്രിക്കെതിരെ അവർക്ക് സാധ്യമായ നിയമ നടപടികൾ ആരംഭിക്കാത്തത്. പിന്നീട് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ പറയുന്നത് കുഴൽനാടന് വേണ്ട ചികിത്സയെപ്പറ്റിയാണ്. DYFIയുടെ ദേശീയ പ്രസിഡൻറ്റും രാജ്യസഭാ MPയുമായ റഹീം പറയുന്നത് മാത്യു കുഴൽനാടന് അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോം ഉണ്ടെന്നും ചികിത്സ വേണ്ടിവരും എന്നുമാണ്. DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് മാത്യു കുഴൽനാടന് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്നും കോൺഗ്രസിലെ സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ ആവാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം എന്നുമാണ്. ഏറ്റവും കുറഞ്ഞത് 3 വർഷങ്ങൾക്ക് മുൻപെങ്കിലും കുഴൽനാടന് സാരമായ ചില മനോനില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തനിക്ക് മനസ്സിലായതാണെന്നും അതിനുള്ള ചികിത്സ നൽകേണ്ടത് തന്നെയാണെന്നും അവർ പറയുന്നു. ഒരു അഭിഭാഷക എന്ന നിലയിൽ പല കേസുകളുടെ നടത്തിപ്പിന് ആവശ്യമായി വന്ന ഘട്ടങ്ങളിൽ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള തൻ്റെ അറിവ് വെച്ച് നോക്കിക്കണ്ടാൽ അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോം, ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, കൂടാതെ സ്കിസോഫീർണിയ, മെഗലോമാനിയ, ബൈപോളാർ ഡിസോർഡർ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ, ഡിസോഷ്യൽ ഡിസോർഡർ എന്നിവയുടെയൊക്കെ ലക്ഷണങ്ങൾ മാത്യു കുഴൽനാടനിൽ ഉണ്ടെന്നാണ് സംഗീത ലക്ഷ്മണ പറയുന്നത്. സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിനെ അല്ല, മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ അവസാന സീനിലെ കുതിരവട്ടം പപ്പുവിനെയാണ് മാത്യു കുഴൽനാടൻ തന്നെ ഓർമ്മിപ്പിക്കുന്നത് എന്നും അവർ പറയുന്നു. ഒന്നുകിൽ നിങ്ങൾ മാത്യു കുഴൽനാടനെ ചങ്ങലക്കിടുക, അല്ലെങ്കിൽ മൂപ്പർക്ക് വേണ്ടുന്ന മനോരോഗ ചികിത്സ ഉറപ്പുവരുത്തുക. അതിനിപ്പോൾ വലിയ മനോരോഗ വിദഗ്ധരെയൊന്നും വേണമെന്നില്ല. ഇപ്പോഴാകുമ്പോൾ മാത്യു കുഴൽനാടന് സിനിമാ നടി ലെനയുടെ പക്കലുള്ള സൈക്യാട്രി സൈക്കോളജി നിലവാരത്തിലുള്ള ചികിത്സ നൽകിയാൽ മതിയാകും എന്ന് പറഞ്ഞാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ തൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്.